കൊച്ചി ധനുഷ്കോടി ദേശീയപാത കടന്നുപോകുന്ന നേരിമംഗലം വനമേഖലയിൽ പാതയോരത്ത് സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കാൻ നടപടി വേണമെന്ന ആവശ്യം രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ വാഹനാപകടങ്ങൾ സംഭവിക്കുന്ന ഇടമെന്ന നിലയിലും കാട്ടാനയുടെ സാന്നിധ്യമുള്ള പ്രദേശമെന്ന നിലയിലും വഴിവിളക്കുകൾ സ്ഥാപിക്കപ്പെട്ടാൽ വനമേഖലയിലൂടെയുള്ള രാത്രി യാത്ര കൂടുതൽ സുഗമമാകുമെന്നും വാദമുയരുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാത കടന്നുപോകുന്ന നേരിമംഗലം വനമേഖലയിൽ പാതയോരത്ത് സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ച് ഇതുവഴിയുള്ള രാത്രിയാത്ര കൂടുതൽ സുഗമമാക്കാൻ നടപടി ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. ഇരുചക്ര വാഹന യാത്രക്കാർ ഉൾപ്പെടെ രാത്രികാലത്തും നേരിമംഗലം വനമേഖലയിലൂടെ സഞ്ചരിക്കാറുണ്ട്. മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാര വാഹനങ്ങളും രാത്രികാലങ്ങളിൽ ഇതുവഴി കടന്നുപോകുന്നു. രാത്രികാലങ്ങളിലുൾപ്പെടെ വാഹനാപകടങ്ങൾ സംഭവിക്കുന്ന ഇടമെന്ന നിലയിലും കാട്ടാനയുടെ സാന്നിധ്യമുള്ള പ്രദേശമെന്ന നിലയിലും വഴിവിളക്കുകൾ സ്ഥാപിച്ചാൽ വനമേഖലയിലൂടെയുള്ള രാത്രിയാത്ര കൂടുതൽ സുഗമമാക്കുമെന്ന വാദമാണ് ഉയരുന്നത്. അപ്പോൾ അതിന് വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്നതാണ്, നമ്മൾ ഈ ഹൈവേ ജാഗ്രത സമിതി നേതൃത്വത്തിലും നാട്ടുകാരെല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഈ സോളാർ ലൈറ്റ് സ്ഥാപിക്കണം. അപ്പോൾ അത് ടൂറിസ്റ്റുകൾക്ക് രാത്രി വണ്ടി ഓടിച്ചുകൊണ്ട് ഡ്രൈവർമാർക്കൊക്കെ ഈറ്റക്കാട് വളഞ്ഞു നിൽക്കുന്നതുകൊണ്ട് വനപ്രദേശമാണല്ലോ, അപ്പോൾ അത് വളരെ ഉപകാരപ്രദമായിരിക്കും. ഈ ആനയുടെ കാട്ടാന ശല്യങ്ങളൊക്കെ പഴയതിനേക്കാളും 10 ഇരട്ടി വർദ്ധിച്ചിരിക്കുകയാണ്. റോഡ് ക്രോസ് ചെയ്ത് പോകണൊക്കെ നമ്മുടെ ഈ നേരങ്ങൾ മുതൽ വളരെ ഒരു പണ്ടൊക്കെ നിസ്സാരമുണ്ടാണ്, ഇപ്പം അങ്ങനെയല്ല, എല്ലാ ദിവസവും തന്നെയുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരമാവും സോളാർ ലൈറ്റ് സ്ഥാപിച്ചാൽ. നേരിമംഗലം പാലം മുതൽ വാളറ വരെയാണ് വനമേഖലയിലൂടെ സഞ്ചരിക്കേണ്ടതായിട്ടുള്ളത്. അർദ്ധരാത്രി പിന്നിട്ടാൽ വനമേഖലയിലൂടെ കടന്നുവരുന്ന വാഹനങ്ങളുടെ എണ്ണം കുറയും. മൂന്നാറിലേക്കെത്തുന്ന വിനോദസഞ്ചാര വാഹനങ്ങളും ഭാരവാഹനങ്ങളുമാണ് അർദ്ധരാത്രിക്ക് ശേഷം കൂടുതലായി വനമേഖലയിലൂടെ കടന്നുപോകുന്നത്. വനമേഖലയിൽ പലയിടത്തും മൊബൈൽ സിഗ്നൽ ലഭ്യമല്ല. രാത്രികാലത്ത് വനമേഖലയിൽ വെച്ച വാഹനം തകരാറിലാവുകയോ മറ്റോ ചെയ്താൽ യാത്രക്കാർ കൂരാക്കൂരിട്ടിലാകും. വിദേശ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ കടന്നുവരുന്ന പാതയെന്ന നിലയിൽ നേരിമംഗലം വനമേഖലയെ രാത്രികാലത്തും പ്രകാശപൂരിതമാക്കാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. എസ് സെൽവരാജ്, ന്യൂസ് ബ്യൂറോ, അടിമാലി.